നമ്മുടെ രാജ്യത്തെ മുസ്ലിം സംഘടനകളുടെ പുതിയ ആവശ്യം കേട്ട് വലിയ ഞെട്ടലാണ് ഉണ്ടായിരിക്കുന്നത് കാരണം മുസ്ലിം സമുദായത്തിലും ദളിതുകളുണ്ട് പിന്നോക്കക്കാരുണ്ട് അനവധി ജാതികളുണ്ട് എന്നുള്ളൊരു പുതിയ അറിവാണിപ്പോൾ പുറത്തു വരുന്നത് അതിന് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സെൻസസ് എടുക്കാൻ ഒരു തീരുമാനം വിവിധ സംസ്ഥാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാരും അതിനുള്ളൊരു ഒരുക്കങ്ങൾ നടന്നു വരുന്ന സാഹചര്യത്തിൽ ഹിന്ദുക്കളുടെ ജാതി തിരിച്ച് സെൻസസ് എടുക്കുന്നത് പോലെ തങ്ങളെയും ജാതി തിരിച്ച് സെൻസസ് എടുക്കണമെന്നാണ് ഇപ്പോൾ മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് തങ്ങളിൽ ജാതിയും ഉപജാതിയുമുണ്ട് ദളിതരുണ്ട് എന്നാണ് ഇപ്പോൾ മുസ്ലിം സംഘടനകൾ പറയുന്നത് ഇത് പറഞ്ഞത് മറ്റാരുമല്ല മുൻ എംപിയും അഖിലേന്ത്യാ മുസ്ലിം ഹമാസ് പ്രസിഡന്റുമായ അലി അൻവർ ആണ് ഈ അലി അൻവർ മുമ്പ് യു പി നിന്നുള്ള എം പി ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ സ്വന്തമായി ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് അതിനാണ് അഖിലേന്ത്യ മുസ്ലിം ഹമാസ് എന്ന് പറയുന്നത് ഈ സംഘടന ഒരു ബുക്ക്ലേറ്റ് തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ പറയുന്നു മുസ്ലിം വിഭാഗത്തിൽ ദളിതുകളുണ്ട് പിന്നോക്കക്കാരുണ്ട് പട്ടികജാതിക്കാരുണ്ട് അതുകൊണ്ട് ഇനി മുതൽ സംവരണം നൽകുമ്പോൾ ഈ മുസ്ലിം ന്യൂനപക്ഷ സംവരണം അല്ല ഞങ്ങൾക്ക് വേണ്ടത് പകരം മുസ്ലീങ്ങളുടെ ഇടയിലുള്ള വിവിധ വിഭാഗങ്ങൾക്ക് അതായത് ഹിന്ദുക്കളുടെ പട്ടികജാതിക്കാർക്കും പട്ടികവർഗ്ഗക്കാർക്കും മറ്റും ലഭിക്കുന്ന അതേ സംവരണം തങ്ങളുടെ ഇടയിലുള്ള പട്ടികജാതിക്കാർക്കും പട്ടികവർഗ്ഗക്കാർക്കും ലഭിക്കണം എന്നുള്ളതാണ് അതായത് നമ്മളുടെ രാജ്യത്ത് ആകെ അമ്പത് ശതമാനമാണ് സംവരണം നിലനിർത്തിയിരിക്കുന്നത് ഇതിൽ തന്നെ ഇവർക്ക് എവിടെ നിന്നാണ് സംവരണം നൽകേണ്ടത് എന്നൊരു വലിയ ചോദ്യവും ഉയരുന്നു അതായത് പട്ടികജാതിക്കാരുടെയും പട്ടികവർഗ്ഗക്കാരുടെയും സംവരണം കവർന്നെടുക്കുക എന്നുള്ളതിന് പുതിയ ഉടായ്പയായി രംഗത്തെത്തിയിരിക്കുകയാണ് തങ്ങൾക്കിടയിലും ജാതി ഉണ്ടായെന്ന് തങ്ങൾക്കിടയിലും ജാതിയുണ്ടായെന്ന് മുസ്ലിങ്ങൾ പറയുകയാണെങ്കിൽ ഇതുവരെ മറ്റ് മതങ്ങളോട് മുസ്ലിങ്ങൾ കാണിച്ച ഇല്ലെങ്കിൽ മുസ്ലിങ്ങൾ പ്രചരിപ്പിച്ച കാര്യത്തിന് അവർ മാപ്പ് പറയണം ആദ്യം വേണ്ടത് കാരണം ജാതിയും ഉപജാതിയും ഹിന്ദുക്കൾക്കിടയിലുണ്ടെന്ന് അവഹേളിച്ചിരുന്ന മുസ്ലിങ്ങൾ ഇതിൽ മാപ്പ് പറയണം കാരണം നിങ്ങളുടെ മതത്തിലും ജാതിയും ഉപജാതിയും ദളിതനും പിന്നോക്കക്കാരനും ഉണ്ടെന്ന് നിങ്ങളുടെ നേതാക്കൾ തന്നെ പറയുന്നു അവർക്ക് സംവരണം നൽകണമെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾ ആദ്യം ഈ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം കാരണം നിങ്ങളുടെ മതം മറ്റു മതത്തിൽ നിന്നും യാതൊരു വ്യത്യസ്തവുമല്ല എന്ന് തന്നെ ഈ നിങ്ങളുടെ നേതാക്കൾ വിളിച്ചു പറയുന്നു ഒപ്പം തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എക്കോണോമിക് ടൈംസ് ആണ് അവർ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് അതായത് സംവരണം ആവശ്യപ്പെട്ടുണ്ട് അതായത് തങ്ങൾക്കിടയിലും ജാതിയുണ്ട് ആ ജാതികൾക്ക് പ്രത്യേക സംവരണം ആവശ്യപ്പെട്ടുണ്ട് മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട സംഭവം ന്യൂസ് ഡെസ്ക് മലയാളം